നമസ്കാരം. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതാണ്ട് ഈ അടുത്ത കാലത്താണ് ഭൂപോഷണ അഭയൻ എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ചത്. ലോകമാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. മനുഷ്യരാശിയെ ഇന്നാകെ ഭയപ്പെടുത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചു വരുന്നു, കാലാവസ്ഥ ക്രമം തെറ്റിയിരിക്കുന്നു, അപ്രതീക്ഷിതമായ പ്രളയങ്ങളുണ്ടാകുന്നു, മനുഷ്യരതിൽ കഷ്ടപ്പെടുന്നു. ഇന്ന് പാശ്ചാത്യ ലോകത്തിലടക്കം ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഭാരതീയ സങ്കല്പത്തിൽ ഊന്നിയ നിലപാടുകൾ തന്നെയായിരുന്നു ശരി എന്ന്. ഭാരതീയ സംസ്കാരം അഥവാ ഹൈന്ദവ സംസ്കാരം പണ്ടുകാലം മുതലേ പ്രപഞ്ച ചൈതന്യ ശക്തികളെ ബഹുമാനപൂർവ്വം ആദരിച്ചവരായിരുന്നു. നാം പ്രപഞ്ച ശക്തികൾക്ക് ദേവത സങ്കല്പ സ്ഥാനമാണ് നൽകിയിരുന്നത്. പഞ്ചഭൂതങ്ങളെ നാം ഈശ്വര ദേവഗണത്തിലാണ് പെടുത്തിയിരുന്നത്. എന്തിനധികം പറയുന്നു, സൂര്യന് വിളക്ക് വെച്ച് സൂര്യനോട് നന്ദി പ്രകാശിപ്പിച്ച, സൂര്യനോട് ആദരവ് കാണിച്ചവരായിരുന്നു ഭാരതീയർ. എന്നാൽ പാശ്ചാത്യ ലോകം പലപ്പോഴും നമ്മളെ പരിഹസിച്ചിരുന്നു, പ്രപഞ്ച ചൈതന്യ ശക്തികളെ ഭയമുള്ളതുകൊണ്ടാണ് നാം ഇതിനെ ആരാധിക്കുന്നത്, നാം ഇതിനെ ബഹുമാനിക്കുന്നത്, നാം ഇതിനെ ഈശ്വര തുല്യം കാണുന്നത് എന്ന്. എന്നാൽ ഇന്ന് പാശ്ചാത്യ ലോകത്തിന് അവരുടെ തിരിച്ചറിവ് അവർക്ക് തെറ്റ് മനസ്സിലായിരിക്കുന്നു. പ്രപഞ്ച ചൈതന്യ ശക്തികളെ ആദരപൂർവ്വം നോക്കിക്കാണണമെന്ന് ഇന്ന് പാശ്ചാത്യ ലോകത്തും ചിന്ത ഉദിച്ചുകൊണ്ടിരിക്കുന്നു. പകൽ മുഴുവനും നമുക്ക് പ്രകാശം തരുന്ന സൂര്യദേവനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സന്ധ്യാനേരത്ത് നാം വിളക്ക് കൊളുത്തു. ഈ വിളക്ക് കണ്ടിട്ടൊന്നുമല്ല സൂര്യൻ വരുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും ആദര സൂചകമായി നാം വിളക്ക് കൊളുത്തിയ സന്ധ്യാനേരത്ത് സൂര്യന് വിട ചൊല്ലുന്നു. അപ്പൊ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, അഗ്നിർവസൂര്യായ ജായതി. ഏ സൂര്യദേവ, നിന്നെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ജ്യോതിർ ശുക്ലസ്ഥ തേജസ്ഥ ദേവാനം സതത പ്രിയ പ്രഭാകരോ മഹാതേജോ അയം ദീപോയം പ്രതികച്ഛതി എന്ന്. ദേവന്മാർക്ക് പോലും പ്രിയങ്കരനായ മഹാതേജസ്വിയായ സൂര്യദേവ, ഈ യൂണിവേഴ്സിന്റെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ശക്തി ചൈതന്യമേ, ഇതാ അങ്ങേക്ക് നന്ദി സൂചകമായി ഞങ്ങൾ ദീപം കൊളുത്തി ആരാധിക്കുന്നു ഈ വിളക്ക് സ്വീകരിച്ചാലും എന്ന്. സൂര്യനെക്കുറിച്ച് നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലിപ്പോകാറുണ്ട്. യോജന ആന, നമ്മുടെ ഹോമകുണ്ഡങ്ങളിൽ യജ്ഞങ്ങൾ നടത്തുമ്പോൾ, ഹോമങ്ങൾ നടത്തുമ്പോൾ ഒക്കെ നമ്മൾ അഗ്നിയിൽ സൂര്യനെ പ്രതീകമായി കണ്ടുകൊണ്ട് ആ അഗ്നിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹവിസ് അതിലിടാറുണ്ട്. ഹവിസും നെയ്യും അതിൽ ഒഴിക്കാറുണ്ട്. ആ സമയത്ത് ചൊല്ലുന്ന മന്ത്രമുണ്ട്, യോജന ആനാം സഹസ്രേ ദേ ത്വേജദേ ഏ സഹസ്രതേജ യോജ യോജേന ഏകേന നിമിഷക്രമമാതു നമോസ്തു ദേ മിത്രാദയ ന്യായദ ദിപ്രവാണോ മിത്രാദയ പൃഥുവി ഉദ്യത മിത്രകൃഷ്ട് അനിമിഷാമി ചഷ്ടേ മിത്രഹൗവ്യമസ്തു ഹോരാ. ഇങ്ങനെ ആ മന്ത്രങ്ങൾ ഇങ്ങനെ സൂര്യനെക്കുറിച്ച് ചൊല്ലിപ്പോകും. എന്താ ഇതിന്റെ അർത്ഥം? വളരെ ലളിതമാണ്. ഒരു നിമിഷത്തിന്റെ പകുതി കൊണ്ട് അങ്ങ് എത്രയോ പ്രകാശവർഷം അകലെ നിന്നും
ഞങ്ങൾക്ക് സൂര്യരശ്മികൾ അയച്ചു തരുന്ന സൂര്യദേവ, ഈ പ്രപഞ്ച ചൈതന്യത്തെ, ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ എന്നും ഉണർത്തുന്ന പ്രപഞ്ചത്തിലെയും എല്ലാ ചൈതന്യങ്ങൾക്കും ശക്തി പകരുന്ന സൂര്യദേവ, അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഹവിസ് സ്വീകരിച്ചാലും എന്ന് ചൊല്ലുന്ന മന്ത്രം. സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് എന്ന് കണക്കാക്കി വരുന്നുണ്ട് സൂര്യൻ. ഈ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ സൂര്യൻ ഏതാണ്ട് ഭൂമിയിൽ നിന്നും അകലെ കിടക്കുന്നത് 150 ബില്യൺ കിലോമീറ്റർ ദൂരെയാണ്. 150 കിലോമീറ്റർ ദൂരെ ആയിരുന്നിട്ടും ആ സൂര്യനിൽ നിന്നും പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രകാശരശ്മികൾ അതിൻ്റെ ചൂട് താങ്ങുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്രയും മഹത്തായ, അത്രയും ശക്തിമുക്തായ സൂര്യനെ ഹേ സൂര്യദേവ എന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്താണ് ഇത്ര വലിയ തെറ്റ്? നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയം കൊണ്ടാണ് എന്ന് നമ്മളെ പരിഹസിക്കുന്നത്. സൂര്യനെ മാത്രമല്ല ഭൂമിയെ, ഭൂമിയോടും നമുക്ക് ഇതേ ആദരവായിരുന്നു, ഇതേ സങ്കല്പമായിരുന്നു. ഭൂമിയെ അമ്മയായി കണ്ടിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഹിന്ദു സംസ്കാരം. അയം മാതാ പൃഥ്വി പുത്രോഹം പിതൃവ്യഹ എന്നൊക്കെയുള്ള മഹാമന്ത്രങ്ങൾ, ഞാൻ ഈ ഭൂമിയുടെ മകനാണ്, ഈ ഭൂമി എൻ്റെ അമ്മയാണ്, മാതൃഭൂമി എന്നുള്ള സങ്കല്പം ലോകത്തിന് കൊടുത്തത് ഭാരതമാണ്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്കയിലടക്കം പ്രൊട്ടക്ട് മദർലാൻഡ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. എവിടുന്നാണ് അവർക്ക് ഈ മദർലാൻഡ് എന്ന കൺസെപ്റ്റ് കിട്ടിയത്? അത് ഭാരതത്തിൽ നിന്നാണ്. ഭാരതം സൂര്യനെ മാത്രമല്ല ഭൂമിയെയും ആരാധിച്ചിരുന്നു. ഭൂമി ദേവി രാവിലെ എഴുന്നേറ്റ് ഭൂമിയിലേക്ക് കാൽപാദം സ്പർശിക്കുമ്പോൾ നാം ഭൂമിയോട് ക്ഷമ ചോദിച്ചിരുന്നു. സമുദ്രവസനീ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുപ്യം പാദസ്പർശം ക്ഷമസ്വമി. അങ്ങനെയാണ് നമ്മുടെ മന്ത്രങ്ങൾ. ഹേ ഭൂമിദേവി, ഞാനിതാ എൻ്റെ കാൽപാദങ്ങൾ അങ്ങയുടെ മേലേക്ക് സ്പർശിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന മന്ത്രങ്ങൾ. പൃഥ്വി ത്രിധാലോക ദേവീ ത്വം വിഷ്ണുനാനൃതം ദേവീം പവിത്രം ഗുരുശാസനം, ദേവീം പവിത്രം ഗുരുശാസനം ത്വം ച നാധാരയം ദേവി. ഇങ്ങനെ ചൊല്ലിപ്പോകുകയാണ്. ഏ വിഷ്ണു, ഏ ഭൂമിദേവി, ശൂന്യാകാശത്തിൽ അങ്ങ് ഇങ്ങനെ നിൽക്കുന്നത് ഈശ്വരൻ്റെ, വിഷ്ണുവിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. എന്നാൽ ഞങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഭൂമിദേവി നിന്നെ ആധാരമാക്കിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കർമ്മത്തെ മംഗളകരമാക്കിയാലും എന്ന് ഭൂമിയോട് പ്രാർത്ഥിക്കുന്ന മഹാമന്ത്രങ്ങൾ, ഭൂമിയെയും നമ്മൾ ആരാധിച്ചിരുന്നു പറയുന്ന ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ ശക്തി, അതിൻ്റെ ശക്തി മൊത്താണ്. ഏതാണ്ട് 13 ബില്യൺ വർഷം പഴക്കമെങ്കിലും ഈ ഭൂമിക്ക് കണക്കാക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ശരാശരി ജീവിതം എന്ന് പറയുന്നത് കേവലം 70-80 വർഷത്തെ ജീവിതമാണ്. എന്നാൽ ഭൂമിയുടെ പഴക്കം കണക്കാക്കുന്നത് 13 ബില്യൺ വർഷത്തിന് പിറകിലാണ്. അതുമാത്രമല്ല ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേവലം ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ, അതായത് ഒരു മണിക്കൂറിൽ 1887 കിലോമീറ്റർ വേഗതയിൽ അത് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്.
सूर्य चुट अब स्वयं करंगूडिया एत्र महत् कर्म भूमि ई प्रपंच अनुष्ठी सूर्य भूमिये मतमल नाम वायुवेपल ईश्वर तुल्यम आराधच नमो वायुर्नमोस्तु नित्यं त्वमेव प्रत्यक्षं ब्रह्मास्मि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि सत्यं वदिष्यामि तद्वार वदिष्यामि इंगे चोल्लिपोयाण अर्थम ललितमाण हे वायु ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങാണ് വായു ഭഗവാനാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വായു ഈ ഭൂമുഖത്ത് 1 മിനിറ്റ് 57 സെക്കൻഡ് ഇല്ല എങ്കിൽ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഏതാണ്ട് സർവ്വചരാചരങ്ങളും ഇല്ലാതായി പോകും രണ്ട് മിനിറ്റിനപ്പുറം അതിജീവിക്കാൻ ഒരുപക്ഷേ ഭൂമിയിലെ ചരാചരങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല മൃഗങ്ങൾക്കും മനുഷ്യനും ഒന്നും അതിജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ രണ്ട് നിമിഷം ഈ വായുവില്ലെങ്കിൽ തീർന്നു അതോടെ അതുകൊണ്ട് വായുവിനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു നമോ വായുർ നമോസ്തു നിത്യം ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മവദിഷ്യാമി വായുവിനെ ജലത്തെ ജലത്തെ കുറിച്ചുള്ള ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഞാനതൊക്കെ ചൊല്ലിയിട്ട് നേരം കളയുന്നില്ല എനിക്ക് സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇന്ന് ഭൂമിക്ക് ഒരു വരം ഭൂമിക്ക് ഒരു കുട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ തന്നെ മരം നടുന്ന പരിപാടികൾ പലയിടങ്ങളിലും കാണുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മരങ്ങൾ നടുന്നുവെന്ന് ഇതിനെ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ഭയമാണ് ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം ഏറ്റവും പ്രാധാന്യം മരങ്ങൾക്കാണ് എന്നാൽ ഭാരതീയ സംസ്കാരം ഹിന്ദു സംസ്കാരം ഇത് പണ്ടുകാലം മുതലേ തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ ആചാര്യന്മാർ ഇത് വളരെ പണ്ടുകാലം മുതൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരഘടകം മരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അതിന് വേദങ്ങളിൽ തന്നെ മന്ത്രങ്ങളുണ്ട് ഞാൻ അതേക്കുറിച്ച് പറയാം അതിനു മുമ്പ് വേദകാലഘട്ടത്തിന് ഇപ്പുറത്ത് ശരംഗധരൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹം ഒരു മഹാ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് ദശകൂപ ഏകവാപി ദശവാപി ഏകന നദിയം ദശനദിയം ഏകപുത്ര ദശപുത്ര ഏകവൃക്ഷ ഒന്ന് ആലോചിച്ച് നോക്കിയ പത്ത് കിണറുകൾക്ക് സമമാണ് ഒരു കുളം അങ്ങനെയുള്ള പത്ത് കുളങ്ങൾക്ക് സമമാണ് ഒരു നദി എന്നാൽ ഈ ഇത്തരം നദികളിൽ പത്ത് നദികൾക്ക് തുല്യമാണ് ഒരു പുത്രൻ പുത്രൻ എന്ന് പറയുമ്പോൾ ഇന്ന് വെള്ളം അടിച്ചിട്ട് അച്ഛനെ തള്ളുന്ന പുത്രന്റെ കാര്യമല്ല പറഞ്ഞത് പുന്നാമ നരകേതു ത്രായതേ ഇതി പുത്ര എന്നാണ് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പോൾ അത്രയും ശ്രേഷ്ഠരായ പുത്രന്മാരുടെ ഒരു പുത്രൻ പത്ത് നദികൾക്ക് സമമാണ് എന്ന് പറയും ശ്രേഷ്ഠരായ പുത്രന്മാർ അതിൻ്റെ അവസാനത്തെ ശ്ലോകത്ത് പറയുന്നു അങ്ങനെയുള്ള പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു വൃക്ഷം എന്ന് ഇത് ഭാരതീയ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ മഹാസത്യങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് പുറകെ അപ്പുറത്ത് അവർ കണ്ടെത്തിയ സത്യങ്ങളാണിത് അവർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ ഏകനദിയാം ദശപുത്ര ഏകവൃക്ഷ എന്നാണ് മാ ആപോ ഹിംസി എന്ന് പറയുന്ന മന്ത്രമുണ്ട് നമ്മുടെ അഥർവവേദത്തിൽ ഈ പ്രകൃതിയിലെ സസ്യചരാചരങ്ങളെയും മരങ്ങളെയും ഒന്നും നശിപ്പിക്കരുത് മുറിക്കരുത് എന്ന് പറയുന്ന ഒരു മഹാമന്ത്രം
इन प्रकृति आवास व्यवस्थ വല്ലാതെ താറുമാറായിരിക്കുന്നു. എന്തിന് നമ്മുടെ ശ്രീകോവിലിൻ്റെ അകത്ത് പോലും നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നമുക്ക് പറയാൻ നമ്മൾ ചൊല്ലാറുണ്ട്, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങൾക്ക് നമോ ഭാഗം ചൊല്ലാറുണ്ട്. ഈ സന്ധ്യാനേരത്ത് ശ്രീകോവിലകത്ത് വെച്ച് ചൊല്ലുന്ന മന്ത്രങ്ങളിൽ ധ്രുവാദ്യ ഔഹു ധ്രുവ പൃഥ്വി ധ്രുവാസ പർവ്വതേ ഇമേ എന്ന് പറയുന്ന മന്ത്രങ്ങൾ മൂന്നാമത്തെ വരി ധ്രുവാസ പർവ്വതേ ഇമേ, കാലാവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഈ മഹാപർവ്വതങ്ങൾ അവയ്ക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു ഭാരതീയർ. ഭൂമിയുടെ ചൂട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന ഈ ഇപ്പോഴുള്ള ചൂടിൽ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായാൽ ഏതാണ്ട് അത് ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും ജീവിതത്തിന് താളം തെറ്റിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലുള്ള ഭൂമിയുടെ ചൂടിൻ്റെ 4 ഡിഗ്രി സെൽഷ്യസ് അധികരിച്ചാൽ ഭൂമിയിലെ ഏതാണ്ട് പകുതി ജീവിവർഗങ്ങളും ഇല്ലാതായി പോകും എന്നുകൂടി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മനുഷ്യരാശി ഏറ്റവും അപകടകരമായ ഒരു പാരിസ്ഥിതിക ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് അതിജീവിച്ച് മതിയാകും. ഭാരതത്തിന് ഹിന്ദു സംസ്കാരത്തിന് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ കേന്ദ്ര ഘടകം മനുഷ്യനെയായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത്. മനുഷ്യൻ്റെ സുഖഭോഗങ്ങൾക്ക് മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തതിൽ ഒരു തെറ്റും പാശ്ചാത്യ ലോകം കണ്ടിരുന്നില്ല. അതിൻ്റെ തിക്കത ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാരതീയർക്ക് ഒരു സഹജബോധമുണ്ടായിരുന്നു പണ്ടുകാലം തൊട്ട്. ഈ ഭൂമിയും അതിൻ്റെ സർവചരാചരങ്ങൾക്കും നാം ഏതാണ്ട് തുല്യ പരിഗണന നൽകിയിരുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കാനുണ്ട് എന്ന് ഭാരതീയ സങ്കല്പം വിശ്വസിച്ചിരുന്നു. എന്തിനാ മഴ പെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ഈ നിലാവുതിക്കുന്നത്? എന്തിനാ എന്നും സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നു വരുന്നത്? എന്തിനാ കാറ്റടിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ആധുനിക ശാസ്ത്രത്തിന് പോലും ഇനിയും അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ ഭാരതീയ സംസ്കാരത്തിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രപഞ്ചമാകെ അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുകയാണ് എന്ന സങ്കല്പമായിരുന്നു ഭാരതീയർക്കുണ്ടായിരുന്നത്. മഴ പെയ്യുന്നു, സൂര്യനുദിക്കുന്നു, നിലാവ് വരുന്നു, എല്ലാവരും അതിൻ്റേതായ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അതിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുകയാണ് എന്ന് സങ്കല്പമാണ് ഭാരതത്തിനുണ്ടായിരുന്നത്. ഒരു പൂന്തോട്ടത്തിലെ ചെടിയുടെ ധർമ്മം ആ തോട്ടത്തിന് ചുറ്റും സുഗന്ധം പരത്തിക്കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നതാണ്. ആകാശത്തേക്കൊരു പില്ലാണി ഒരു വാണം അയക്കുന്നു. ആ വാണത്തിൻ്റെ ധർമ്മം അത് നിശ്ചിത ലക്ഷ്യത്തിൽ പോയി തറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ചന്ദ്രനായാലും ഭൂമിക്കായാലും സൂര്യനായാലും എല്ലാറ്റിനും തന്നെ അതിന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് എന്ന ഭാരതീയ സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പാശ്ചാത്യ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മതിയാക്കിക്കൊണ്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രളയങ്ങൾ ദുരിതങ്ങൾ എല്ലാം അവസാനിപ്പിക്കുവാനുള്ള ഒരു തിരിച്ചറിവ് ലോകത്തിനുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.